കേട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോട്സ് ഓൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവനായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വീണ്ടും വന്നു ചേരുവാൻ തക്ക വണ്ണം അവിടുന്ന് അവസരം തന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുവചനം ഞങ്ങൾക്ക് കാലുകൾക്ക് വെളുക്കവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായി ഞങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്നുവല്ലോ. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ ഞങ്ങളുടെ ആരാധനയിൽ വലിയ സ്ഥാനം നൽകിയിട്ടുള്ള ഒന്നാണ്. പിതാക്കന്മാർ പാടുകയും കീർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ആരാധനയിലും ഞങ്ങളുടെ ധ്യാനത്തിനും ഒക്കെയും വിഷയമാക്കുവാൻ ഇടയാക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഈ പഠനത്തെ അവിടുന്ന് വാഴ്ത്തണമേ. നല്ല ചിന്തകൾ ഞങ്ങൾക്ക് നൽകുകയും സങ്കീർത്തനക്കാരൻ്റെ ആ ചിന്താധാരയിലേക്ക് ഞങ്ങളുടെ മനസ്സും ചെന്നെത്തുവാനും ഞങ്ങൾക്ക് അതിൻ്റെ സത്യം മനസ്സിലാക്കി നിന്നോടുള്ള ബന്ധം ദൃഢപ്പെടുവാനും ഇടയാകണമേ. ഇന്നത്തെ പരിപാടിയിലും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. ഇപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ ആമീനും. ഗോഡ്സ് ഓൺ ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ദാവീദ് അപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ, തൻ്റെ ഒരു ദുസ്ഥിതിയിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതിനാണ്. ഇവിടെ പറയുന്നു, കുഴിയിൽ തനായിരിക്കുന്നു എന്ന്. അവിടെ പറയുന്നത് എന്താ? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരയേറ്റുവാൻ ആയിട്ടാണ് ഞാൻ അപേക്ഷിച്ചത് എന്നാണ്. ഇത് ആക്ഷരികമായിട്ട് എടുക്കണ്ട. കുഴിയും ചേറും എന്നുള്ളത് അത് ഫിഗറേറ്റീവായിട്ടാണ്. നാശകൻ ഏറ്റവും ഘട്ടമാണ് കുഴിയിലേക്ക് വീണിരിക്കുന്ന അനുഭവം. പാപത്തിൻ്റെ ദുസ്ഥിതിയെ വെളിപ്പെടുത്തുവാൻ അവിടെ ഫിഗറേറ്റീവായിട്ട് ആലങ്കാരികമായി കുഴിയും പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ചേറ് എന്ന് പറയുമ്പോൾ ചവിട്ടുമ്പോൾ താഴോട്ട് പോവുക, പുറത്തേക്ക് ആൾക്കാർ ഒരു നിവൃത്തിയില്ല, പിന്നെയും പിന്നെയും താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒന്നായി ചേർ എന്ന് പറയുന്നത് പോലെയാണ് ഈ പാപത്തിൻ്റെ അനുഭവം. നമ്മൾ ഇത് ഈ അനുഭവത്തിൽ സമാന്തരമായിട്ട് ഒന്ന് രണ്ടു പേരുടെ കാര്യം ഓർക്കുന്നുണ്ട്. യൗസേപ്പിനെ പോട്ട് കിണറ്റിൽ പിടിച്ചിട്ട കാര്യവും പിന്നെ അവിടുന്ന് കയറ്റി വിച്ച കാര്യവും ഒക്കെ നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ വളരെ രസകരമായിട്ടുള്ളത് യെരമ്യ പ്രവാചകൻ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്ന യെരമ്യ പ്രവാചകൻ്റെ അനുഭവം. 38:5 വാക്യത്തിൽ നിങ്ങളത് വായിക്കണം. ജർമയ 38:5 അവിടെ പറയുന്നുണ്ട്, ചെടിക്കുഴിയിൽ അദ്ദേഹത്തെ ഇട്ടു, താഴോട്ട് കുഴിയിൽ അത് കയറുകൊണ്ട് കെട്ടി ഇറക്കി, എന്നുവെച്ചാൽ ചെടിക്കുഴിയിൽ തന്നായിരുന്നു എന്ന്. പിന്നീടാണ് തന്നെ അതിൽ നിന്ന് കരകയറ്റിയത്. അപ്പൊ ഏതാണ്ട് അതേ വിധത്തിൽ ഇവിടെ കയറുകൊണ്ട് കെട്ടി ഇറക്കുന്നൊന്നുമില്ല. ഏതായിരുന്നാലും അതിൻ്റെ അനുഭവം ആത്മീയമായതിൻ്റെ അനുഭവത്തിൽ ചെളിക്കുഴിയിൽ കിടക്കുന്നത് പോലെ ആ നിസ്സഹായ അവസ്ഥയാണ് അവിടെ പറയുന്നത്. എത്ര തന്നെ താൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും താണു പോവുകയാണ്, അതിന് പുറത്ത് കയറാൻ ഒക്കുന്നില്ല. അതായി ചെളിക്കുഴി എന്ന് പറയുന്നത് നമുക്കറിയാം, ചിലരെ സ്വഭാവത്തിൽ നിന്ന് മാറുവാൻ പറ്റുന്നില്ല. ചിലർക്ക് ആഗ്രഹമുണ്ട്. ഈ ചില സമയത്ത് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മദ്യപാനത്തിലേക്ക് ഇത് പോയി, എന്നാൽ അതിൽ നിന്ന് പിന്മാറണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. സാമ്പത്തികമായ വരൾച്ച, കുടുംബത്തിലെ സ്വസ്ഥസ്വയിലക്കേട്, ഇതെല്ലാം മക്കൾക്ക് മാർഗദോഷം, ഇതെല്ലാം ഉള്ളതുകൊണ്ട് ആഗ്രഹമുണ്ട്. പലരും പറയും പറ്റുന്നില്ല, ചെളിയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ. ഹെൽപ്ലെസ്നെസ് ഓഫ് മാൻ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി റട്ട്, അതിൽ നിന്ന് പുറത്തേക്ക് വരുവാനുള്ള അവൻ്റെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. പാപത്തിൻ്റെ ചെളി, ഒരു പൂച്ച ഒരു മീൻ വലയിൽ അകപ്പെട്ടു പോയതായിട്ട് കഥയുണ്ട്. അത് എങ്ങനെയോ അബദ്ധത്തിൽ പറ്റി അകത്ത് കയറിപ്പോയി. ആ വലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അത് ചാടി നോക്കി, പക്ഷെ പുറത്തിറങ്ങാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അത് അവിടെ കിടന്ന് അകപ്പാട് ശബ്ദം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഈ ചെളി, പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ വീണ് കിടക്കുന്ന ഒരാൾക്ക് സ്വന്തം ശ്രമം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. അതാ പാപത്തിൻ്റെ ഒരു ദുസ്ഥിതി എന്ന് പറയുന്നത്. നാം എത്ര തന്നെ സ്വന്തം ശ്രമം കൊണ്ട് നോക്കിയാൽ ദൈവകൃപ ഇല്ലാതെ
ദൈവത്തിൻ്റെ സഹായവും ശക്തിയും നമ്മിൽ വ്യാപരിക്കുന്നില്ല എങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിലുമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ദയനീയമായ അവസ്ഥയെപ്പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെന്തോ ചെയ്തു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുഴിയിൽ തന്നെ കയറ്റി ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടേക്ക് വരുന്നു. എന്തൊക്കെയാണ് നാല് ക്രിയകൾ നമുക്ക് അവിടെ കാണാം. കുഴിയിൽ നിന്ന് കയറ്റി, ഒന്ന് പാറമേൽ നിർത്തി, എന്തോ അത് ഈ കുഴിയിൽ ചേറി താഴ്ന്നു പോകുന്ന ചെടിയിൽ നിന്ന് മാറി ഇപ്പോൾ നിൽക്കുന്നതോ, ഉറപ്പുള്ള പാറമേൽ. ഈ പാറ അതാ ക്രിസ്തുവാണ്, ആ പാറ ഉറപ്പുള്ളവരാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവരാണ്. ആ ഉറപ്പുള്ള ക്രിസ്തുവിൽ നമ്മെ നിർത്തിയിരിക്കുകയാണ്. ചെളിയിൽ നിന്ന് നമ്മെ ഉയർത്തി, ചെളിക്കുഴിയിൽ നമ്മെ കയറ്റി, ഈ ബലമുള്ള ഭദ്രതമായിരിക്കുന്ന പാറമേൽ ക്രിസ്തുവിൽ, ശാശ്വതവാനായിരിക്കുന്ന ക്രിസ്തുവിൽ ക്രിസ്തുവിൽ നമ്മെ ആക്കിയിരിക്കുന്നു. അതായത് രണ്ടാമത്തെ ക്രിയ, ഒന്ന് ചെളിയിൽ നമ്മെ ഉയർത്തി, പിന്നെ പാറമേൽ നിർത്തി, പിന്നെ മൂന്നാമത്തത് എന്തെന്നറിയാമോ, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി എന്നവൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മുന്നേറുവാൻ തക്കവണ്ണമുള്ള കഴിവും അതിനുള്ളതായ ചൈതന്യവും നമുക്ക് നൽകി എന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത് പറയുന്നത് ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും നീ സ്ഥിരമാക്കി എന്നൊരു സങ്കീർത്തനം നമ്മൾ ചൊല്ലുന്നുണ്ട്. എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും നീ സ്ഥിരമാക്കി. അപ്പം നമ്മുടെ ഗമനത്തെ നമ്മൾ എങ്ങോട്ട് ചരിക്കണം, എങ്ങനെ മുന്നേറണം എന്നുള്ളതിന് നമുക്ക് നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി എന്നവൾ പറയുന്നു. ഇപ്പൊ മൂന്ന് ക്രിയകൾ നമ്മൾ കേട്ടു, കുഴിയിൽ നിന്ന് കയറ്റി, പാറമേൽ നിർത്തി, ഗമനത്തെ സ്ഥിരമാക്കി. നാലാമത്തെ ക്രിയ എന്താ അവള് പറയുന്നത്? എൻ്റെ വായിൽ പുതിയൊരു പാട്ടും തന്നു എന്നാ പറയുന്നത്. ഒരു നിമിഷത്തേക്ക് നമ്മൾ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ തിരിസന്നിധിയിൽ അക്ഷമരായി തീരുവാനായിട്ടല്ല, ക്ഷമയോടെ കാത്തു കാത്തിരുന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് കൃപകളെ പ്രാപിച്ച് ജീവിപ്പാൻ തക്ക വണ്ണം നീ ഞങ്ങൾക്ക് തുണയാകണമേ. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ഏതെല്ലാം പ്രതിസന്ധികളിൽ വിടുതൽ നൽകിയിട്ടുണ്ട്, ഏതെല്ലാം പ്രയാസങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുവാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അത് ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉത്തേജനവും പ്രത്യാശയും പകരുന്നു. ആ കൃപ ഒരിക്കലും മാറിപ്പോവില്ല, അവിടുത്തെ കരം കുറുകിപ്പോവില്ല. ആ കരം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കും എന്ന് ഓർത്ത് നല്ല പ്രത്യാശയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആരാധന ജീവിതത്തെ നിന്നിൽ ഞങ്ങൾ മുന്നേറുവാൻ തക്കവണ്ണം നിനക്ക് പുതിയ പാട്ടുകൾ പാടി സ്തുതിച്ച് ബഹുത്വപ്പെടുത്തുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തരയണമേ. കർത്താവേ, അത് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണവും നീ ഞങ്ങളിൽ നിന്റെ സഹായവും നിന്റെ കൃപയും നിന്റെ ആത്മാവിൻ്റെ നടത്തിപ്പും ഞങ്ങൾക്ക് ഉണ്ടാകണമേ. ഈ പരിപാടിയെ വാഴ്ത്തി ഭാവിയിൽ ഞങ്ങൾക്ക് കൂടുതൽ നിന്നെങ്കിൽ നിന്ന് പഠിക്കുവാൻ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ.